ആർഎസ്എസ് പ്രവർത്തകന്റെ വീട്ടിലെ ബോംബ് സ്ഫോടനം. സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാഞ്ഞിരത്താണിയിൽ എസ്ഡിപിഐ പൊതുയോഗവും പ്രതിഷേധവും നടത്തി. ആർഎസ്എസ് പ്രവർത്തകരുടെ വീട്ടിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ പ്രതിഷേധിച്ച് എസ്ഡിപിഐ കപ്പൂർ മേഖലാ കമ്മിറ്റിയുടെ കീഴിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കപ്പൂർ സിറ്റിയിൽ നിന്ന് കാഞ്ഞിരത്താണി സെന്ററിലേക്ക് നടത്തിയ പ്രകടനത്തിന് മേഖലാ കമ്മിറ്റിയുടെ ഭാരവാഹികളായ കബീർ, ഷമീർ, സുലൈമാൻ, ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ മണ്ഡലം കമ്മിറ്റി അംഗം അഷ്റഫ് പള്ളത്ത് സംസാരിച്ചു. കപ്പൂർ പ്രദേശത്ത് ഇത് ആദ്യത്തെ സ്ഫോടനമല്ലെന്നും കൃത്യമായ ഇടവേളകളിൽ ഇവിടെ നാലാം തവണയാണ് സ്ഫോടനം ഉണ്ടാകുന്നതെന്നും കഴിഞ്ഞ കാലത്ത് നടന്ന സ്ഫോടനങ്ങളിൽ നിയമപാലകരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ അന്വേഷണം നടത്തി പ്രതികൾക്കെതിരെ നടപടി എടുക്കാത്തതാണ് വീണ്ടും സ്ഫോടനം തുടർക്കഥയാകുന്നതെന്ന് പ്രതിഷേധ യോഗത്തിൽ പറഞ്ഞു. പരിക്കുപറ്റിയവർ മുൻപും ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് എന്നതും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. ഈ ഒരു സംഭവം ഇവിടെ അവസാനത്തേതാകണമെന്നും വേണ്ട നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അതല്ല കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ഈ വിഷയത്തിലും അനാസ്ഥയാണ് ഉണ്ടാകുന്നതെങ്കിൽ സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള ശക്തമായ സമര പരിപാടികളുമായി പാർട്ടി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി ഇവിടുത്തെ മാധ്യമത്തിന്റെ അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ തൂണുകൾ തന്നെ അവകാശപ്പെടുന്ന വാർത്താ മാധ്യമങ്ങളുണ്ട്. എന്റെ വാർത്താ മാധ്യമങ്ങൾ ഇതൊന്നും കണ്ടില്ലേ? ഇവിടുത്തെ വേശാലത്തിനെ പോലെയുള്ള, മനോരമയെ പോലെയുള്ള, മാതൃഭൂമിയെ പോലെയുള്ള ചാനലുകൾ എന്ത് ഈ ബോംബ് സ്ഫോടനം കണ്ടില്ലേ? അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സംഘപരിവാരത്തിന് എതിരെ പ്രവർത്തിക്കാൻ, സംഘപരിവാരത്തിനെ പിടിച്ചുകെട്ടാൻ ഒരേ ഒരു പ്രസ്ഥാനം മാത്രമേ ഇന്ന് വിദ്യാരാജ്യത്ത് വളർന്നിട്ടുള്ളൂ എന്ന് നിങ്ങളോട് അടിവരയിട്ട് പറയുന്നുണ്ടാണ്. അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് മാത്രമേ കഴിയുള്ളൂ.